നമസ്കാരം ഈ വീഡിയോ ശ്രീ ജയദേവരുടെ പറ്റിയാണ് പന്ത്രണ്ട് പതിമൂന്ന് നൂറ്റാണ്ടുകളിൽ ഒറീസയിൽ ജീവിച്ചിരുന്ന ജയദേവൻ എഴുതിയ സംസ്കൃത കാവ്യപ്രബന്ധമാണ് ഗീതാഗോവിന്ദം ഇത് അഷ്ടപതി എന്ന പേരിലും അറിയപ്പെടുന്നു ശ്രീ മഹാഭാഗവതത്തിലെ ദശമസ്കന്ധത്തിൽ പ്രതിപാദിച്ചിരിക്കുന്ന രാസലീലയാണ് ഗീതാഗോവിന്ദത്തിൻ്റെ അടിസ്ഥാന കഥ ശൃംഗാര രസമാണ് ഈ കൃതിയിൽ അടങ്ങിയിട്ടുള്ളത് പ്രേമ പാരവശ്യതയാണ് ഇതിലെ സാർവത്രിക ഭാവം ഗീതാഗോവിന്ദം പന്ത്രണ്ട് സർഗങ്ങളായിട്ടാണ് രചിച്ചിട്ടുള്ളത് ഇതിലെ പന്ത്രണ്ട് സർഗങ്ങൾക്കും ഉചിതമായിട്ടുള്ള ശീർഷകങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇത് കഥാസന്ദർഭത്തിന് ചേരും വിധമാണ് ഇതിലെ പത്താം സർഗത്തിൻ്റെ പേര് ചതുര ചതുർഭുജം എന്നാണ് ഈ ഇതിലാണ് പത്തൊമ്പതാമത്തെ അഷ്ടപതി വരുന്നത് വധസിയതി എന്ന് തുടങ്ങുന്ന ഈ പത്തൊമ്പതാം അഷ്ടപതിയിൽ ശ്രീകൃഷ്ണൻ രാധയെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നു ഈ പത്തൊമ്പതാമത്തെ അഷ്ടപതിയിലാണ് സ്മരഗരളഖനം മമശിരസി മണ്ഡനം ദേഹി പദപല്ലവമുദാരം എന്ന പ്രശസ്തമായ വരികളുള്ളത് ഈ വരികളുടെ അർത്ഥം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നിൻ്റെ തളിരിലകൾ പോലെ മൃദുവും സുന്ദരവുമായ പാദങ്ങൾ എൻ്റെ ശിരസിൽ വച്ചാലും അത് എൻ്റെ ശിരസിനൊരു ഭൂഷണമാവുകയും കാമൻ എന്നിൽ നിറയ്ക്കുന്ന മോഹവിഷത്തിന് പ്രതിവിധിയും ആകട്ടെ ഗീതാഗോവിന്ദം രചിച്ചുകൊണ്ടിരുന്ന സമയത്ത് ശ്രീകൃഷ്ണൻ്റെ രാധാ അനുനയവാക്യമായ ഈ പത്തൊമ്പതാമത്തെ ഈ അഷ്ടപതിയിലെ മമശിരസി മണ്ഡനം ദേഹി പദപല്ലവം എന്ന സന്ദർഭോചിതമായ പദങ്ങൾ എഴുതുവാൻ തുടങ്ങിയപ്പോൾ സാക്ഷാൽ ജഗതീശ്വരനായ ശ്രീകൃഷ്ണൻ്റെ ശിരസിൽ പാദം വയ്ക്കുവാൻ രാധയോട് ആജ്ഞാപിക്കുമോ എന്ന് ശങ്കിച്ച് ജയദേവൻ വേറെ ഒരു ഉചിതമായ പ്രയോഗം ആലോചിച്ചുകൊണ്ട് സ്നാനത്തിനായിട്ട് പോയി സന്ധ്യയ്ക്ക് ശേഷം എണ്ണയും തേച്ചുകൊണ്ടാണ് അദ്ദേഹം കുളിക്കാനായിട്ട് പോയത് ഈ സമയം ശ്രീകൃഷ്ണൻ ജയദേവരുടെ വേഷം ധരിച്ചു വന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയായ പത്മാവതിയോട് ആ ഗ്രന്ഥം ആവശ്യപ്പെട്ട് വാങ്ങിച്ചിട്ട് ജയദേവരുടെ സംശയത്തെ തീർക്കുവാനായിട്ട് തന്നെ ഈ മമശിരസി ഇത്യാദി പദങ്ങൾ തന്നെ ചേർക്കുകയും കുളിക്കുവാനുള്ള ബന്ധപ്പാടിനെ അഭിനയിച്ചിട്ട് കണ്ണിൽ എണ്ണ പോയി എന്ന് പറഞ്ഞ് പത്മാവതിയുടെ ഉത്തരീയത്തിൻ്റെ തലകൊണ്ട് കണ്ണ് തുടച്ച് പോകുകയും ചെയ്തു ജയദേവൻ കുളി കഴിഞ്ഞ് വന്ന് വിശ്രമിച്ച ശേഷം സംശയം തീരാത്തതിനെ അങ്ങനെ ചിന്താമഗ്നായെന്ന് വേണ്ടിയിട്ട് പത്മാവതി ചോദിച്ചു അങ്ങനെന്താണ് വിചാരിക്കുന്നത് സംശയം നിവൃത്തി വൃത്തി വന്നതിന് ശേഷമല്ലേ ഗ്രന്ഥത്തിൽ തിരുത്തിപ്പോയത് ആര് ഞാനോ ജയദേവൻ ചോദിച്ചു അങ്ങനെ സ്നാനത്തിന് പോയി ഉടനെ മടങ്ങി വന്ന് എന്നോട് ഗ്രന്ഥം മേടിച്ച് തിരുത്തി എഴുതിപ്പോയത് കണ്ണിൽ പോയ എണ്ണ തുടച്ചത് എൻ്റെ ഉത്തരീത്തിൻ്റെ തലവുണ്ടല്ലേ നോക്കൂ എന്ന് പറഞ്ഞ് ഉത്തരിയും കാണിച്ചു കൊടുത്തു ഗ്രന്ഥം എടുത്ത് പരിശോധിക്കാനും കൊടുത്തു അപ്പോൾ ഈ ഗ്രന്ഥത്തിൽ ഈ തിരുത്തിപ്പോയിട്ടുള്ള വസ്തുത കണ്ട് ജയദേവൻ ആകപ്പാടെ വിസ്മയഭരിതനായി മാത്രമല്ല ഗദ്ഗതത്തോടെ അദ്ദേഹം പത്മാവതി പത്മാവതിയോട് പറഞ്ഞു ഹെയ് ഭാഗ്യശാലിനി ഞാൻ പരമാർത്ഥ ഭക്തിയോടെ ആ ശ്രീകൃഷ്ണനെ എത്ര കാലമായി ഭജിക്കാൻ തുടങ്ങിയിട്ട് ആ ഭഗവാനെ ഒരു കണ്ണ് കാണുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായില്ലോ നീ എന്നെ അനുകരിക്കേ മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നിട്ടോ നിനക്ക് ആ കാരുണ്യമൂർത്തിയെ ബാഹ്യദൃഷ്ടി കൊണ്ട് തന്നെ കാണുവാൻ സാധിച്ചു ഭാഗ്യമേ ഭാഗ്യം എന്നിങ്ങനെ പറഞ്ഞിട്ട് അദ്ദേഹം നിദ്രയ്ക്കായിട്ട് കിടന്നു പക്ഷേ അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിച്ചില്ല കാര്യം തനിക്ക് ഭഗവാനെ കാണാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ഒരു വിചാരമായിട്ട് അദ്ദേഹത്തിന് ഉറങ്ങാൻ സാധിച്ചില്ല പക്ഷേ രാത്രിയുടെ ഒരു മൂന്നാം യാമത്തിൽ ആദ്യമായിട്ട് നിദ്രാധീനമായി കിടക്കുന്ന ജയദേവനോട് കൃഷ്ണൻ വന്ന് മന്ദഹാസോടെ പറഞ്ഞു ഈ ഗ്രന്ഥ നിർമ്മാണം കൊണ്ട് ഞാൻ അതീവ പ്രസാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു അത് കേട്ട ശേഷം ജയദേവൻ വളരെ സന്തുഷ്ടിയോടുകൂടി പിന്നീട് ജയദേവൻ നിത്യവും താൻ നിർമ്മിച്ച അഷ്ടപതി അതീവ തൃപ്തിയോടെ ഗാനം ചെയ്ത് നൃത്തം വയ്ക്കുകയും ആ ഗ്രന്ഥം ഭക്തി പുരസ്സരം പാദങ്ങളിൽ സമർപ്പിക്കുകയും ചെയ്തു